മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത, അതിലെ രണ്ടാം അധ്യായം 25 ശ്ലോകം ആണ് നമ്മൾ ചർച്ച ചെയ്തു വന്നിരുന്നത്. അതിൽ ആത്മസ്വരൂപവർണ്ണനം, അത് അവികാര്യമാണെന്നുള്ളത്, അവ്യക്തോയം അചിന്ത്യോയം അവികാര്യോയമുച്യതേ എന്ന ശ്ലോകമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അവ്യക്തോയം എന്നതുകൊണ്ട് ആത്മാവിനെ പ്രത്യക്ഷ വിഷയകം അല്ലെന്ന് പറഞ്ഞു. അചിന്ത്യോയം കൊണ്ട് അനുമാന വിഷയവുമല്ലെന്ന് പറഞ്ഞു. അവികാരിയോയം, അതാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അവികാരിയോയം ഈ വിശേഷണം കൊണ്ട് ശബ്ദത്തിന് വിഷയമല്ല എന്ന് പറയുന്നു. 6 ആസ്തിക ദർശനങ്ങൾ പ്രസിദ്ധമാണ്. എന്നാൽ 7-ാമതൊരു ദർശനമുണ്ട്, അതിനെ ശാബ്ദിക ദർശനം എന്ന് പറയും. മറ്റൊരു പേരും അതിന് പറയാറുണ്ട്, വ്യാകരണ ദർശനം. വികാരമാണ് ശബ്ദം, അഥ ശബ്ദാനുശാസനം. ഇപ്രകാരം ശാബ്ദിക ദർശനം ആരംഭിക്കുന്നു. ഈ സമസ്ത ജഗത്തും ശബ്ദബ്രഹ്മത്തിൻ്റെ വിവർത്തമാണ്. വിവർത്തം ആണ് എല്ലാ ശബ്ദങ്ങളും, അതുകൊണ്ട് ശബ്ദത്തിൻ്റെ വിഷയമാണ്. ശ്രീലക്ഷ്മി രമണം നൗമി ഗൗരി രമണരൂപിണം സ്ഫോടരൂപം യഥസർവം ജഗത് ഏതത് വിവർത്തതേ. ശ്രീലക്ഷ്മി രമണം നൗമി ഗൗരി രമണരൂപിണം സ്ഫോടരൂപം യഥസർവം ജഗദേത ഏതത് വിവർത്തതേ. ലക്ഷണാവൃത്തിയാണ് ലക്ഷ്മി, ശക്തിവൃത്തിയാണ് ഗൗരി. നമ്മൾ കണ്ടതാണിത്. ശക്തിയെന്ന് പാർവതിയെ പറയുന്നു. ശിവശക്തിയായുക്ത എന്ന് പ്രസിദ്ധിയുണ്ട്. ലക്ഷ്മിയും ലക്ഷണയും ഒരേ ധാതുവിൽ നിന്നാണ് നിഷ്പന്നമാവുന്നത്. ലക്ഷണയും ശക്തിയും പരബ്രഹ്മ പരമാത്മാ ശബ്ദബ്രഹ്മത്തിൻ്റെ രണ്ടു പത്നികളാണ്. ശ്രീശ്ചതേ ലക്ഷ്മിശ്ചതേ ശ്രീശ്ചതേ ലക്ഷ്മിശ്ച പത്നിയൗ എന്തും എന്ന് മന്ത്രവർണത്തിലും പറഞ്ഞിട്ടുണ്ട്. അവിടെ ശ്രീക്ക് ശക്തി എന്ന അർത്ഥം, രണ്ടും ലക്ഷ്മി എന്നല്ല. ഈ രണ്ടുപാധികളാലാണ് ബ്രഹ്മത്തിന് വിഷ്ണുവെന്നും ശിവനെന്നും രണ്ടു ഭേദങ്ങൾ പറയുന്നത്. ആ ശബ്ദബ്രഹ്മത്തിൽ ലക്ഷ്മി ഏവം ശക്തി ഉപാധി വഴി സ്ഫോടരൂപേണ സമസ്ത ജഗത്തിൻ്റെയും ഉൽപ്പത്തിയുണ്ടായി. ഈ കാര്യം തന്നെ, എങ്ങനെയാണ് ശബ്ദത്തിൽ നിന്ന് സ്ഫോടരൂപേണ ജഗതുൽപ്പത്തി എന്ന കാര്യം മാണ്ഡൂക്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. ഓമിത്യേതദക്ഷരമിതകം സർവം, ഈ ജഗത്താകെ ഓംകാരരൂപമാണ്, ഓംകാരത്തിൽ നിന്നുണ്ടായി. ശബ്ദത്തിൻ്റെ വികാരമാണ് ജഗത്ത്. വ്യാകൃതമായത് ശബ്ദത്തിൽ നിന്നാണ്.
നിർവിശേഷ പരമാത്മാവ് പ്രളയം കഴിഞ്ഞ് സൃഷ്ടിപ്രാരംഭത്തിന് സമയം ആവുമ്പോൾ ഓംകാരൂപി ശബ്ദബ്രഹ്മരൂപത്തിൽ പ്രകടമാകുന്നു. അതിൽ നിന്ന് വാക്പ്രപഞ്ചം മുഴുവനുമുണ്ടായി. അതിൽ നിന്ന് വീണ്ടും അർത്ഥപ്രപഞ്ചമുണ്ടായി. ഓംകാരത്തിൽ മൂന്ന് മാത്രകളുണ്ട്, ആ ഉ മ. അതിൽ അകാരത്തിൽ നിന്ന് വാണി മുഴുവനും പ്രകടമായി. ജാഗ്രത് പ്രപഞ്ചം മുഴുവൻ അകാരത്തിൽ നിന്നാണ്. ഉകാരം കൊണ്ട് സ്വപ്നപ്രപഞ്ചം മുഴുവനുണ്ടായി. മകാരം കൊണ്ട് കാരണപ്രപഞ്ചവുമുണ്ടായി. ജാഗ്രത്തിൽ പ്രഥമ ശബ്ദം, തുടർന്ന് അർത്ഥം, ഖടശബ്ദം, ഖടരൂപി അർത്ഥം, പടശബ്ദം, പടരൂപി അർത്ഥം, ഇങ്ങനെ ശബ്ദം കൊണ്ട് സമ്പൂർണ്ണ ജഗത്തുണ്ടായി. ഇത് ശബ്ദബ്രഹ്മദർശന സിദ്ധാന്തം. നമ്മൾ എന്തു പറയുന്നു അതിന്മേൽ ചിന്തിക്കുക. അതായത് ശബ്ദവും അർത്ഥവും തമ്മിൽ പരസ്പരം വാച്യവാചക ഭാവ സംബന്ധമാണ് ഉള്ളത്. എല്ലാം ഉൽപ്പന്നമാകുന്നത് ശബ്ദം കൊണ്ടാണ്, മന്ത്രങ്ങളാലാണ്. എന്തും സൃഷ്ടിക്കുവാൻ ശബ്ദത്തിന് കഴിയും. ശബ്ദം സൂക്ഷിക്കേണ്ടതാണ്. അനുകൂലങ്ങളും പ്രതികൂലങ്ങളുമായ ശബ്ദത്തിൻ്റെ ഭാവഹാവങ്ങളാണ് ഈ പ്രപഞ്ചമാകെ. അപ്പോൾ ഏതെല്ലാം ശബ്ദം നാം ഉച്ചരിക്കുന്നുവോ അതിനനുഗുണമായ അർത്ഥമുള്ള ഒരു പ്രപഞ്ചം ശബ്ദത്തിൽ നിന്ന് ഉൽപ്പന്നമാവും. എല്ലാ ശബ്ദവും വ്യഷ്ടിയിൽ നിന്ന് സമഷ്ടിയിലെത്തി വിലയം പ്രാപിച്ച് അതിൽ നിന്ന് രൂപം ഉൾക്കൊണ്ട് രംഗപ്രവേശം ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ശബ്ദവും അർത്ഥവും തമ്മിൽ പരസ്പര വാച്യവാചക ഭാവസംബന്ധം ഉണ്ട്. ഏത് ശബ്ദത്തിൽ ഏതർത്ഥത്തിൻ്റെ സംബന്ധമാണുള്ളത്? ഖടശബ്ദത്തിന് ഖടരൂപി അർത്ഥമാണുള്ളത്. അപ്പോൾ ഖടശബ്ദം ഖടരൂപി അർത്ഥവും തമ്മിൽ വാച്യവാചക ഭാവസംബന്ധത്തെ മാനിക്കുന്നു. ഇങ്ങനെ സൃഷ്ടിയിൽ സമസ്ത വസ്തുക്കളെയും മാനിക്കുന്നു. അപ്പോൾ സമസ്ത വസ്തുക്കളിലും ശബ്ദസംബന്ധം സിദ്ധിക്കുന്നു. ശബ്ദമനുസരിച്ചാണ് രൂപങ്ങളെല്ലാം. എന്നാൽ ബ്രഹ്മത്തോട് ശബ്ദത്തിന് സംബന്ധം എങ്ങനെ? അത് വിചാരണീയമാണ്. ഘടപടാദി വസ്തുക്കൾ പ്രസ്തുത ശബ്ദങ്ങളുടെ കാര്യവികാരമാകയാൽ അതാത് ശബ്ദങ്ങളുടെ വിഷയമായി. എന്നാൽ പരബ്രഹ്മമാകട്ടെ ശബ്ദത്തിൻ്റെ വികാരമല്ല, അതുകൊണ്ട് ശബ്ദശക്യമല്ല. ബ്രഹ്മം തന്നെയാണ് ശബ്ദത്തിനും കാരണം. കാരണത്തിൽ കാര്യത്തിൻ്റെ ഗതിയില്ല. അതുകൊണ്ട് ഇനി ബ്രഹ്മം ശബ്ദത്തിൻ്റെ വികാരമാണെങ്കിൽ അവിടെ ശബ്ദത്തിൻ്റെ ഗതിയുണ്ടാവും. എന്നാൽ അത് അവികാര്യമാണ്, അത് ശബ്ദത്തിനും അവിഷയമാണ്. ബ്രഹ്മത്തിൻ്റെ അനുഭവം മൂകാസ്വാദനവത് എന്ന് പറയുന്നു. മൂകൻ ആസ്വദിക്കുന്നത് പോലെ. മൂകാസ്വാദനം, മൂകാസ്വാദനവത്. ഉമ, ശർക്കര കഴിച്ചാൽ അതിൻ്റെ രസം എങ്ങനെ വർണ്ണിക്കും? അയാളുടെ അടുത്ത് ശബ്ദശക്തിയില്ല. ബ്രഹ്മവിഷയത്തിൽ ശ്രുതി പറയുന്നു, രസൗ വൈസഹ രസഗം ഹുവായം ലബ്ധാനന്ദീ ഭവതി.
രസൗവൈ സഹ രസഗംഹോവായം ലബ്ധാനന്ദീ ഭവതി. ആ ബ്രഹ്മം രസരൂപമാണ്. രസാനാം രസതമഹ. സംസാരത്തിൽ എത്ര രസമുണ്ടോ ആ രസങ്ങളുടെ എല്ലാം രസതമം, പരമരസം. ഈ രസത്തെ പാനം ചെയ്തു മനുഷ്യൻ ആനന്ദമഗ്നനാവുന്നു. സംസാരത്തിലെ എല്ലാ രസങ്ങളും ആ പരമരസത്തിൻ്റെ മാത്രയാണ്. ആ രസത്തിൻ്റെ അനുഭവമുണ്ടാകുന്നു. എന്നാൽ ശബ്ദം കൊണ്ട് വർണ്ണിക്കാനാവില്ല. ഊമയ്ക്ക് ശബ്ദശക്തിയില്ലാത്തതുപോലെ നമുക്കും ബ്രഹ്മശബ്ദത്തെ സംബന്ധിച്ച്, ബ്രഹ്മരസത്തെ സംബന്ധിച്ച് ശബ്ദശക്തിയില്ല. ഇപ്പോൾ ഊമയ്ക്ക് ശബ്ദശക്തിയില്ല, അന്യർക്ക് ശബ്ദശക്തിയുണ്ട്. എന്നാൽ ബ്രഹ്മത്തെ സംബന്ധിച്ച് നമ്മുടെ അടുത്ത് ശബ്ദമില്ല, അന്യർക്കുമില്ല. ഇതിന് യാതൊരു ശബ്ദവുമില്ല, കാരണം അത് വികാര്യമല്ല. ഈ ശബ്ദ ബ്രഹ്മ തലത്തെ അവലംബിച്ചാണ്, വൈയാകരണ സിദ്ധാന്തത്തെ അവലംബിച്ചാണ്, ശാബ്ദിക ദർശനത്തെ അവലംബിച്ചാണ് പലപ്പോഴും ബ്രഹ്മത്തെ അറിയാം എന്ന് പറയുന്നതെങ്കിൽ അറിയില്ല, അത് അവികാര്യമാണ്. ശാബ്ദിക ദർശനത്തിലൂടെയും അറിയുന്നതല്ല. അയമുച്യതേ, ബ്രഹ്മം പ്രത്യക്ഷ വിഷയമല്ല, അത് അവ്യക്തമാണ്. ബ്രഹ്മം അനുമാന വിഷയമല്ല. പുകയുണ്ടെങ്കിൽ തീയുണ്ട് എന്നിങ്ങനെ അനുമാനം അറിയും, ആ രീതിയിലും അറിയില്ല. അത് അചിന്ത്യമാണ്. ശബ്ദവിഷയമല്ല, അവികാര്യമാണ്. ഇങ്ങനെ മുഖ്യമായ മൂന്ന് പ്രമാണങ്ങളെ കൊണ്ടും അവിഷയം എന്ന് ദൃഢമായി പറയുന്നതിന് അയം ശബ്ദം 3 തവണയും പ്രയോഗിച്ചു. അയം അവ്യക്ത, അയം അചിന്ത്യ, അയമാത്മ അവികാര്യ. അയമാത്മാ അവ്യക്ത, അയമാത്മാ അചിന്ത്യ, അയമാത്മാ അവികാര്യ. ബ്രഹ്മം പ്രത്യക്ഷമല്ല, അനുമാന വിഷയമല്ല, അനുമേയമല്ല, വികാരമുള്ളതുമല്ല, ശാബ്ദികമായി അറിയുന്നതുമല്ല. അപ്പോൾ 3 തവണയും ഇത് പ്രയോഗിച്ചു. അവ്യക്ത, അയം അചിന്ത്യ, അയം അവികാര്യ, അയം. ശരിയാണ്. എന്നാൽ പിന്നെ ബ്രഹ്മത്തിൻ്റെ ബോധമെങ്ങനെ? അതിനുള്ള ഉത്തരം, ഉച്യതേ, ഈ ശബ്ദങ്ങളെ കൊണ്ട് അവ്യക്തം, അവികാര്യം, അചിന്ത്യം എന്ന് 3 അതത്വ്യാവൃത്തികൾ, തത് അല്ലാത്തതെല്ലാം അതത്, അതത് ആയ ഈ ലോകം മുഴുവൻ 3 പ്രമാണങ്ങളെ കൊണ്ട് അറിയാവുന്നതിനെയെല്ലാം നിഷേധിച്ചിട്ട് ബ്രഹ്മബോധമുണ്ടാക്കുക, അതല്ല എന്നതിൽ നിന്ന് അതിനെയെല്ലാം വ്യാവർത്തിച്ച് ഒരനുഭവത്തെ ഉണ്ടാക്കുക. അതത് വ്യാവൃത്യായം ചകിതമഭിതത്തേ ശ്രുതിരഭി. തത് എന്നാൽ ബ്രഹ്മം, അതത് എന്നാൽ ബ്രഹ്മമല്ലാത്തത്, അതിൻ്റെ വ്യാവൃത്തി എന്നാൽ നിഷേധം. ബ്രഹ്മമല്ലാത്തതിനെയെല്ലാം നിഷേധിക്കുക, ജഗത് നിഷേധം. വ്യക്തം, ചിന്ത്യം, വികാര്യം, ഈ 3 അതത്താണ്. ഇവയുടെ നിഷേധം കൊണ്ട് തന്നെ ശ്രുതിയും ബ്രഹ്മത്തെ പറയുന്നു, സാക്ഷാത്തല്ല. അതുകൊണ്ട് അറിയുന്നതും കൂടി ഇപ്രകാരമാണ്. തസ്മാദേവം വിദിത്വൈനം അവ്യക്തം, അചിന്ത്യം, അവികാര്യം, ഇപ്രകാരം
അതത്വ്യാവൃത്തിയിൽ അറിയുന്നു. തത് അല്ലാത്തതിനെയെല്ലാം വ്യവച്ഛേദിച്ച് മാറ്റിയിട്ട് അറിയുന്നു. ഇത് ഒരു പ്രകാരത്തിലുള്ള വ്യാഖ്യാനം. അവ്യക്തത്തിൻ്റെ അർത്ഥം പ്രത്യക്ഷ പ്രമാണത്തിന് വിഷയമല്ലാത്തത്. അചിന്ത്യം അനുമാന പ്രമാണത്തിന് വിഷയമല്ലാത്തത്. അവികാര്യം ശാബ്ദിക പ്രമാണത്തിന് വിഷയമല്ലാത്തത്. അതായത് സാമാന്യ രൂപത്തിൽ യാതൊരു പ്രമാണത്തിനും വിഷയമല്ലെങ്കിൽ പ്രമേയത്തിൻ്റെ സിദ്ധി എങ്ങനെ? ദ്വൈതവാദികളുടെ ശങ്ക പ്രമാണങ്ങൾക്ക് വിഷയമല്ലെങ്കിൽ പ്രമേയത്തെ എങ്ങനെ സിദ്ധിക്കും? ഇവിടെയാണ് ദ്വൈത അദ്വൈതങ്ങൾ തമ്മിലുള്ള ചിന്തയുടെ വ്യതിയാനം കാണുന്നത്. പ്രമാണങ്ങളെ കൊണ്ട് ഈശ്വരനെ അറിയാനാണ് അവർ ശ്രമിക്കുന്നത്. പ്രമേയസിദ്ധി പ്രമാണാദ്ധി, പ്രമാണം കൊണ്ട് പ്രമേയത്തിൻ്റെ സിദ്ധി ഉണ്ടാവുന്നു. പ്രമാണങ്ങളാലാണ് അറിയുന്നത്. ഇന്ദ്രിയങ്ങൾ വഴി പ്രത്യക്ഷമായി അറിയണം. ദ്വൈതികൾ ഈശ്വരനെ കാണുന്നതും ഈശ്വരനെ അനുഭവിക്കുന്നതുമൊക്കെ പ്രമാണമായി പറയുന്നത് ഇന്ദ്രിയങ്ങളുടെ പക്ഷത്തിലാണ്. അപ്പോൾ പ്രമേയസിദ്ധി പ്രമാണാദ്ധി, പ്രമാണം കൊണ്ടറിയണം. അതല്ലെങ്കിൽ അനുമാനങ്ങളെ കൊണ്ട് സിദ്ധിക്കണം. ഈ കസേര ഉണ്ടാക്കിയത് ആരാണ്? ഈ ഘടമുണ്ടാക്കിയത് ആരാണ്? അതിനൊരു ഉണ്ടാക്കുന്നയാൾ വേണം. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാനൊരു ഈശ്വരൻ വേണം. ദ്വൈതകൽപ്പനയിൽ ഇതെല്ലാം വരും. ഓരോ ശബ്ദത്തിനും രൂപമുണ്ട്. ശബ്ദം ഓംകാരമാകുമ്പോൾ അത് ഈശ്വര സ്വരൂപമാണ്, ശ്രുതി പറയുന്നുമുണ്ട്. ഇതിനെയെല്ലാം, പ്രമാണങ്ങളെയെല്ലാം വച്ചിട്ട് ഈ പ്രമാണങ്ങളെ കൊണ്ടൊന്നും അറിയുന്നതല്ല, സിദ്ധിക്കുന്നതല്ല എന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രമാണം കൊണ്ട് പ്രമേയത്തിൻ്റെ സിദ്ധി ഉണ്ടാവുന്നു എന്നാണെങ്കിൽ എന്തുത്തരം പറയും? അതിനുത്തരം അദ്വൈത വേദാന്ത പ്രകാരം അത് സ്വയം സിദ്ധമാണെന്നാണ്. ബ്രഹ്മം സ്വയം സിദ്ധമാണ്, സ്വയം പ്രകാശമാണ്. അതിന് പ്രമാണങ്ങളുടെ ആവശ്യകത ഇല്ല തന്നെ. പ്രകാശം കൊണ്ട് ഘടപടാദികൾ പ്രകാശിക്കുന്നു. പ്രകാശത്തെ പ്രകാശിപ്പിക്കുന്നതിന് പ്രകാശമില്ല. അത് സ്വയം പ്രകാശ പരമാത്മാവാണ്. അതിന് അന്യപ്രകാശത്തിൻ്റെ ആവശ്യമില്ല. ഫലത്തിൽ ബ്രഹ്മരൂപി ആത്മതത്വം സ്വയം പ്രകാശ നിത്യ നിരന്തര ഏകരസരൂപമെന്ന് സിദ്ധിക്കുന്നു. നിത്യപ്രകാശമാണ്, നിരന്തര പ്രകാശമാണ്, ഏകരസരൂപമാണ്. ഇതിനെ മറ്റൊരു പ്രകാരത്തിലും നമുക്ക് വ്യാഖ്യാനിക്കാം. ഇങ്ങനെ അവ്യക്തത്തിൻ്റെ അർത്ഥം ഒരു പ്രകാരത്തിൽ, അചിന്ത്യത്തിൻ്റെ അർത്ഥം ഒരു പ്രകാരത്തിൽ, അവികാര്യത്തിൻ്റെ അർത്ഥം ഒരു പ്രകാരത്തിൽ നമ്മൾ കണ്ടു. മറ്റൊരു പ്രകാരത്തിൽ വ്യാഖ്യാനിക്കാം. അവ്യക്തോയം, വ്യക്തം എന്നാൽ ഇന്ദ്രിയ സന്നികർഷജന്യ ജ്ഞാന വിഷയം. കണ്ണുകൊണ്ട് കാണുക, ചെവി കൊണ്ട് കേൾക്കുക, മൂക്കുകൊണ്ട് മണക്കുക, അതുപോലെ തന്നെ തൊക്കുകൊണ്ട് തൊട്ടറിയുക, നാവുകൊണ്ട് രസിച്ചറിയുക. ഇങ്ങനെയാണ് അഞ്ച് വിഷയങ്ങൾ. അപ്പോൾ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇവ വിഷയങ്ങളാണ്. ഇവയെ ഗ്രഹിക്കുന്നത് ഇന്ദ്രിയങ്ങളാണ്. ആ ഇന്ദ്രിയങ്ങളുടെ
സന്നികർഷജ്ഞാനത്തിന് ജന്യമായ വിഷയമേതോ അതൊക്കെ വ്യക്തമാണ്. ശബ്ദത്തിൻ്റെ വിഷയങ്ങളെല്ലാം ശബ്ദവിഷയകങ്ങളായതെല്ലാം ശ്രവണേന്ദ്രിയം തിരിച്ചറിയും. അതിന്ന ശബ്ദമാണ്, ഇന്നതാണ് എന്നൊക്കെ വ്യക്തമായി അറിയും. സ്പർശവിഷയങ്ങളെല്ലാം തൊക്കറിയും, മൃദുലമായ സ്പർശം തുടങ്ങിയവയൊക്കെ സ്പർശിച്ചറിയാൻ കഴിയും. രൂപങ്ങളെല്ലാം നേത്രേന്ദ്രിയം തിരിച്ചറിയും. ചാരുവായതും കുരൂപമായതുമായ എല്ലാ രൂപങ്ങളെയും നേത്രേന്ദ്രിയം തിരിച്ചറിയും. അപ്പോൾ ഇന്ദ്രിയ സന്നികർഷജ്ഞാനത്തിൽ ശ്രോത്രേന്ദ്രിയം, നേത്രേന്ദ്രിയം, സ്പർശനേന്ദ്രിയം, രസനേന്ദ്രിയം, പുളിയാണ്, എരിവാണ്, കയ്പ്പാണ്, ചവർപ്പാണ്, ഇതൊക്കെ തിരിച്ചറിയും. ഇത് ഇന്ദ്രിയ സന്നികർഷജ്ഞാനമാണ്. അങ്ങനെയുള്ള ഇന്ദ്രിയ സന്നികർഷജന്യ ജ്ഞാനത്തെയാണ് വ്യക്തം എന്ന് പറയുന്നത്. ഇന്ദ്രിയൈർ അർദ്ധാവലോകനം ജാഗ്രത്. ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങളുടെ അവലോകനം നടത്തുന്നത് ജാഗ്രത്. ഇന്ദ്രിയൈരർത്ഥ അവലോകനം ജാഗ്രത് എന്ന് ജാഗ്രത് ലക്ഷണം തന്നെ. അതിനെ സ്ഥൂല ജാഗ്രത് പ്രപഞ്ചമെന്ന് പറയുന്നു. ഇന്ദ്രിയങ്ങളെക്കൊണ്ട് അവലോകനം ചെയ്തറിയുന്ന സ്ഥൂലമായ പ്രപഞ്ചം സ്ഥൂല ജാഗ്രത് പ്രപഞ്ചം. അത് വ്യക്തശബ്ദത്തിൻ്റെയും അർത്ഥം. വ്യക്തം എന്ന് പറഞ്ഞാൽ ഈ സ്ഥൂല ജാഗ്രത് പ്രപഞ്ചം. ഈ സ്ഥൂല പ്രപഞ്ചത്തിൽ മുഖ്യം ഈ സ്ഥൂല ശരീരം. അവ്യക്ത ശബ്ദം കൊണ്ട് സ്ഥൂല ശരീരം തഥാ സ്ഥൂല പ്രപഞ്ചത്തിൻ്റെ നിഷേധമാണ്. സ്ഥൂല ശരീരത്തിൻ്റെയും സ്ഥൂല പ്രപഞ്ചത്തിൻ്റെയും നിഷേധം അവ്യക്തം, വ്യക്തമല്ലാത്തത് എന്നതുകൊണ്ട് പറയുന്നു. സാഖ്യപ്രവചനത്തിൻ്റെ ഷഷ്ടാധ്യായത്തിൽ സ്ഥൂല ശരീരഭേദത്തിന് രണ്ട് ഹേതു കൊടുത്തിട്ടുണ്ട്. ദേഹാദിവ്യതിരിക്തോസൗ വൈചിത്യാത് ഷഷ്ടി വ്യപദേശാദപി. ദേഹാദിവ്യതിരിക്തോ അസൗ വൈചിത്യാത് ഷഷ്ടി വ്യപദേശാദപി. ദേഹത്തിൽ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, കൃശത, സ്ഥൗല്യം ആദിയായി അനേക ധർമ്മങ്ങൾ കാണപ്പെടുന്നു. ഭഗവത് പ്രോക്തമായ മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിലെ 25 ശ്ലോകത്തിലൂടെ ആത്മാവിൻ്റെ അവ്യക്ത അചിന്ത്യ രൂപങ്ങളെ അർജുനനെ നിമിത്തമാക്കി നമുക്കായി ഉപദേശിച്ചു തന്ന ഭഗവാന്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം ഉപസംഹരിക്കാം.